നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും കെ എൽ എയ്റ്റി ത്രീ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നിരത്തുകളിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ചില വാഹനങ്ങളുടെ ആദ്യകാല മോഡലുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ലോകമെമ്പാടും സുപരിചിതമായ വാഹന ബ്രാൻഡാണ് വില്യസ് വില്യസ് മിലിട്ടറി ജീപ്പ് എം തേർട്ടി എയ്റ്റ് എ വൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മോഡൽ വാഹനമാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജോൺ വില്ലിസ് എന്ന അമേരിക്കൻ എഞ്ചിനീയർ അമേരിക്കൻ വാഹന നിർമ്മാണ കമ്പനിയായ ഓവർലാൻഡ് ഓട്ടോമോട്ടീവ് ഏറ്റെടുത്തതോടെയാണ് വില്യസിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ ഫോർഡ് മോട്ടോഴ്സിന് ശേഷം ഏറ്റവും കൂടുതൽ ജനപിന്തുണ നേടിയ രണ്ടാമത്തെ വാഹന നിർമ്മാണ കമ്പനിയാണ് വില്യസ് വാഹനപ്രേമികൾ നെഞ്ചിലേറ്റിയ വില്യസ് ജീപ്പിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന് കാഹളം മുഴുങ്ങിയത് മുതൽക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യുദ്ധം അവസാനിച്ചപ്പോൾ ആറ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് മിലിറ്ററി ജീപ്പുകളാണ് വിറ്റുപോയത് കർഷകർക്കും നായാട്ടുകാർക്കുമെല്ലാം ഒരേപോലെ പ്രിയങ്കരമായ ജീപ്പ് മോഡലായിരുന്നു സി ജെ ടു എ അവരുടെ ഓഫ്റോഡ് യാത്രകളിൽ സന്തത സഹചാരിയായി ഈ വാഹനം മാറി സി ജെക്ക് ശേഷമാണ് വില്ലിസ് ജീപ്പ് എന്ന ലേബലിൽ യൂട്ടിലിറ്റി വാഹനങ്ങൾ നിർമ്മിക്കുന്നത് പിൽക്കാലത്ത് എം തേർട്ടി എയ്റ്റ് ജീപ്പ് എന്ന പേരിൽ യു എസ് ആർമിക്കു വേണ്ടി യൂട്ടിലിറ്റി വാഹനങ്ങൾ വൻതോതിൽ നിർമ്മിക്കുകയും സീജ സീരീസിലെ സിവിലിയൻ ജീപ്പുകളുടെ നിർമ്മാണം കമ്പനി തുടരുകയും ചെയ്തു ജീപ്പ് എന്ന പേര് എങ്ങനെ ഉത്ഭവിച്ചു എന്നതിൽ ഇപ്പോഴും തർക്കങ്ങൾ ധാരാളമുണ്ടെങ്കിലും ജി പി അഥവാ ജനറൽ പർപ്പസ് എന്നതിൻ്റെ ചുരുക്കപ്പേരായിട്ടാണ് പലരും ഇപ്പോഴും ജീപ്പിനെ കരുതിപ്പോരുന്നത് എന്തായാലും ഈ വില്ലിസ് എന്ന അമേരിക്കൻ ജീപ്പ് ബ്രാൻഡ് തലമുറകളിലുണ്ടാക്കിയ പ്രകമ്പനവും കോളുളക്കവും ചെറുതൊന്നുമല്ല നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മോഡൽ വില്ലിസ് പിക്കപ്പാണ് ഫോർ വീൽ ഡ്രൈവാണ് വാഹനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മോഡൽ ലാൻഡ് റോവർ സീരീസ് വൺ വാഹനമാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ജീപ്പിൻ്റെ ചേസസും എൻജിനുമായി റോവറിൻ്റെ ചീഫ് ഡിസൈനർ മൗറിസ് വിൽസിൻ്റെ ഭാവനയിലാണ് ലാൻഡോവറിൻ്റെ തുടക്കം ലാൻഡ് റോവർ എന്ന പേരും അദ്ദേഹം തന്നെയാണ് നൽകിയത് ആദ്യ ലാൻഡ് റോവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആംസ്റ്റർഡാം മോട്ടോർ ഷോയിലായിരുന്നു അവതരിപ്പിക്കപ്പെട്ടത് അതുവരെ വാഹനങ്ങൾക്ക് കാണാത്ത ചതുരപ്പെട്ടി പോലെയുള്ള രൂപമായിരുന്നു ഇവയ്ക്ക് സൈനിക വിമാനങ്ങൾക്കുപയോഗിക്കുന്ന ചാരകലർന്ന പച്ച നിറമായിരുന്നു ആദ്യത്തെ ലാൻഡ്രോവറുകൾക്ക് രണ്ടായിരത്തി ഏഴ് കാലഘട്ടമായപ്പോൾ നാൽപ്പത് ലക്ഷം ലാൻഡ് ലാൻഡ്രോവറുകളാണ് ലോകത്ത് ഓടിത്തുടങ്ങിയത് അക്കാലത്ത് ഉടമകളായ ഫോർഡ് ലാൻഡ് ലാൻഡ്രോവറിൻ്റെ വിൽപ്പന പ്രഖ്യാപിച്ചു ടാറ്റ ലാൻഡ് റോവറിനെ സ്വന്തമാക്കി ഇന്ന് ഇന്ത്യയുടെ പുതുതലമുറ വാഹനങ്ങൾക്കെല്ലാം സാങ്കേതിക വാഗ്ദാനം ചെയ്യുന്നത് ലാൻഡ് റോവറാണ് നമ്മളിപ്പോഴീ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മോഡൽ ലാൻഡ് റോവർ സീരീസ് ടു വാഹനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മോഡൽ ടൊയോട്ട ലാൻഡ് ക്രൂസർ വാഹനമാണ് ഈ കാണുന്നത് ലാൻഡ് ക്രൂസറിൻ്റെ ആദ്യ തലമുറയുടെ ഉൽപ്പാദനം ടൊയോട്ടയുടെ ജീപ്പ് പോലെയുള്ള വാഹനത്തിൻ്റെ പതിപ്പായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആരംഭിക്കുന്നത് ലാൻഡ് ക്രൂസറിൻ്റെ വിശ്വസ്തയും ദീർഘായുസും വലിയ ജനപ്രീതി നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഒരു ലക്ഷം ലാൻഡ് ക്രൂസർ വാഹനമാണ് ലോകമെമ്പാടും വിറ്റുപോയത് ഈ വീഡിയോ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ കെ എൽ എയ്റ്റി ത്രീ ബ്ലോഗ് എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ